നമ്മളിന്ന് ഫിഷിംഗ് ബോട്ടിൽ മീൻ ഐസ് ഇട്ട് വെച്ചിരിക്കുന്ന സ്റ്റോറിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മളപ്പോ സ്റ്റോറിലോട്ട് ഇറങ്ങി കാണാം. കണ്ടോ, നമ്മൾക്ക് ഒരാൾ ഹൈറ്റ് കണ്ടോ, ഒരാൾ നിന്നാലും പിന്നെയും മുട്ടാത്ത തരത്തിലുള്ള ഹൈറ്റിലുള്ള സ്റ്റോറാണ്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ബോട്ടിലുള്ള എല്ലാ മീനും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പേര് വ്യത്യാസം വരും. ഇവിടെ നമ്മൾ മംഗള എന്ന് പറയും. കണ്ടോ, അവർ പണി തുടങ്ങി, മീൻ എടുക്കുകയാണ്. മീൻ നമ്മളിപ്പോൾ ഉള്ളത് അഴീക്കൽ ഫിഷിംഗ് ഹാർബറിലാണ്. അപ്പൊ ഇവിടെ മീൻ വിൽക്കാൻ വേണ്ടി കെട്ടിയിട്ടിരിക്കുന്ന സഫർ എന്ന ബോട്ടിന്റെ ഉള്ളിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. സമയം രാവിലെ 5 മണിയാവുന്നേ ഉള്ളൂ. അപ്പൊ കച്ചവടക്കാരും പണിക്കാരും മീനെടുക്കാൻ വരുന്ന വാഹനങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഹാർബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിപ്പോ ഏപ്രിൽ മാസമാണ്. അപ്പൊ ഈ മാസങ്ങളിലൊക്കെ മീനിന്റെ ലഭ്യത വളരെ കുറവുള്ള സമയങ്ങളൊക്കെയാണ്. അപ്പൊ അത് കാരണം ഹാർബറിൽ വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. പൊതുവെ ഈ മാസങ്ങളിൽ മീൻ കുറവായതുകൊണ്ട് മീൻ അല്പം വിലയും കൂടുതലാണ്. അപ്പൊ നമ്മുടെ ഹാർബറിൽ രാവിലെ 5 മണി മുതലാണ് മീൻ കച്ചവടം ആരംഭിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഹാർബർ സജീവമായി വരുന്നു. സീസൺ സമയങ്ങളിൽ ഓരോ ദിവസവും 20 മുതൽ 50 ബോട്ടുകൾ വരെ ഇവിടെ മീൻ കച്ചവടത്തിന് വേണ്ടി എത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ 6-7 ബോട്ടുകൾ മാത്രമേ ഹാർബറിലുള്ളൂ. കടൽ മീനും പുറമെ കായൽ മീനും ധാരാളമായി ഇവിടെ കച്ചവടത്തിന് വേണ്ടി എത്താറുണ്ട്. വലിയ വികസന സാധ്യതകളുള്ള ചെറിയൊരു ഫിഷിംഗ് ഹാർബറാണ് ഇപ്പോൾ അഴുകിയ ഫിഷിംഗ് ഹാർബർ. ഫിഷിംഗ് ബോട്ടിൽ മീൻ കൂടാതെ തന്നെ അന്നന്ന് കടലിൽ പോയി വരുന്ന വലിയ വള്ളങ്ങളുടെ മീനും ധാരാളമായി കച്ചവടം നടക്കുന്ന ഹാർബർ കൂടിയാണ് അഴുകിയ ഫിഷിംഗ് ഹാർബർ. പക്ഷേ ഇപ്പോൾ വറവ് മാസമായതുകൊണ്ട് ബോട്ടിലെ മീനുകളാണ് ഹാർബറിൽ കൂടുതലായും കച്ചവടത്തിലെത്തുന്നത്. മീനിന്റെ ലഭ്യത അനുസരിച്ച് 2 മുതൽ 9 ദിവസം വരെയൊക്കെയാണ് ഈ വലിയ ബോട്ടുകൾ കടലിൽ ഫിഷ് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ഫിഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന മീനുകൾ വലിയ സ്റ്റോറുകളിലാണ് ഐസ് ചെയ്ത് വെക്കാറുള്ളത്. അപ്പൊ നമ്മുടെ ബോട്ടിന്റെ വീൽ ഹൗസിന്റെ ഫ്രണ്ടിലായി താഴെയാണ് വലിയ സ്റ്റോറുകൾ ക്രമീകരിച്ചത്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അത്തരത്തിലുള്ള വലിയ സ്റ്റോറിന്റെ അകത്തെ കാഴ്ചകളാണ്. നമ്മളപ്പോ സ്റ്റോറിലോട്ട് ഇറങ്ങുകയാണ്. ഇതാണ് ബോട്ടിന്റെ സ്റ്റോർ. നമ്മുടെ സുഹൃത്ത് മധുവാണ്. അപ്പൊ മധു ബോട്ടിലെ മീനൊക്കെ കരയിലേക്ക് എത്തിക്കുന്നതിന്റെ തിരക്കിലൊക്കെയാണ്. വിവിധ തരത്തിലുള്ള മീനുകൾ ബോക്സിലും കള്ളികളിലുമായി ഐസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ഒരാൾ ഹൈറ്റ് ആണ്, ഒരാൾ നിന്നാലും പിന്നെയും മുട്ടാത്ത തരത്തിലുള്ള ഹൈറ്റിലുള്ള സ്റ്റോറാണ്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ബോട്ടിലുള്ള എല്ലാ മീനും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കണ്ട ഓരോ ഇനം തിരിച്ചിട്ട് കണ്ട ഇവിടെ ഇത് പാര എന്ന് പറയുന്ന മീനാണ്. കണ്ട പാര ഇത് കുറഞ്ഞ അളവിലുള്ളതുകൊണ്ടാണ് ഇതുപോലെ ബോക്സിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും കള്ളിയിൽ ഈ വലിയ കള്ളിയിൽ തന്നെ ഇട്ട് വെക്കുന്നതാണ് സാധാരണ കൂടുതലുണ്ടെങ്കിൽ. അതായത് ചെങ്കലവ, കിളിമീൻ എന്നൊക്കെ പറയും. കണ്ട അതിതാ ബോക്സിൽ, ഇതും കുറഞ്ഞ അളവിലുള്ളതുകൊണ്ടാണ് അങ്ങനെ ബോക്സിൽ വെച്ചിരിക്കുന്നത്. അത് അതിന്റെ വലിയ ഗ്രീഡാണ്. കണ്ട കിളിമീൻ്റെ ഇവിടെ നമ്മുടെ നെമ്മീൻ്റെ ചെറുതാണ്. കണ്ട വരിമീൻ, നെമ്മീൻ്റെ ഒക്കെ കിങ് ഫിഷിൻ്റെ ചെറുതാണ്. അതാ ഇവിടെ വാളയുണ്ട്. കണ്ട നമ്മുടെ ബെൽറ്റ് ഫിഷ്, ഇത് നമ്മുടെ ഇവിടെ ഗണ്ട, ശീല എന്നൊക്കെ പറയും. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ്. അതാണ്ടോ, ഇങ്ങനെ. കണ്ടോ, അപ്പൊ ഇത് ഈ മീനെന്ന് വെച്ചാൽ മങ്കടയാണ്. കണ്ടോ, ഇത് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പേര് വ്യത്യാസം വരും. ഇവിടെ നമ്മൾ മങ്കട എന്ന് പറയും. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ മീൻ ഇട്ട് വെക്കാറുള്ളത്. ഇത്രയും വലിയ കള്ളികളിലാണ് ഈ മീൻ ഇട്ട് വെക്കാറുള്ളത്. അപ്പോൾ ലഭ്യത കുറയുമ്പോഴത്തേക്ക് അവരുടെ സൗകര്യത്തിന്, എടുക്കുന്ന സൗകര്യത്തിന് വേണ്ടി ചെറിയ ബോക്സുകളൊക്കെ ആക്കി വെക്കുന്നത്. കേട്ടോ, ഇവിടെ കോഴിയാളുണ്ട്. കേട്ടോ, നമ്മുടെ തിരിയാൻ കോഴിയാളെന്നൊക്കെ പറയും. കേട്ടോ, അതാണ് ഇവിടെ കടൽ വല, ഉലുവ മീൻ അല്ലേ. ഉലുവ മീൻ, ഇത് വാള, മുള്ളുവാള, ഇത് നമ്മുടെ ലെതർ ജാക്കറ്റ്. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇത് പാര തന്നെ വേറൊരിനം പാരയാണ്. കണ്ട മുന്നോട്ട് വീണ്ടും ഇതുപോലെ മീൻ ഇട്ട് വെക്കുന്ന വലിയ വലിയ കള്ളികളാണ്. അതുപോലെ അപ്പുറത്തും ഇതേപോലെ തന്നെ കള്ളികൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് അയിലയാണ്. അയിലയൊക്കെ നന്നായിട്ട് ഐസ് ഇട്ട് ബോക്സിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഈ റോ മൊത്തം അയിലയാണ്. കണ്ട ഇതുണ്ട്, ഇവിടെ മങ്കടയാണ്. കണ്ട മങ്കടയും ഇതുപോലെ തന്നെ ഐസ് വെച്ചിരിക്കുകയാണ്. എല്ലാം നല്ല ഹൈജീനിക് ആണ്, നല്ല ക്ലീൻ ആണ്. കണ്ട നല്ല ചുടി എന്നുണ്ട മങ്കട. കണ്ട ഇവിടെ സമയം 5 മണി ആയിട്ടുണ്ട്. അപ്പൊ രാവിലെ മീൻ ഇറക്കി തുടങ്ങാൻ പോവാണ്. അപ്പൊ ആദ്യമായിട്ട് മങ്കടയാണ് ഇറക്കുന്നത്. കണ്ട നമ്മുടെ ശ്രാങ്കി ഘട്ടം വന്നിട്ട് ഏതൊക്കെ മീൻ ഇറക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആദ്യം ഇന്ന മീൻ ഇറക്കുക. ഇവിടെ കുറച്ച് ഒക്ടോപസ് ഉണ്ട്, കുറച്ച് ഒക്ടോപസ്, ഇവിടെ കണവയാണ്. കണവ ഇത്
ചെറിയ ചൂടയാണ്. ചൂട ബെൽറ്റ് വിഷു ആകൂലിയാണല്ലോ നമ്മുടെ ബ്ലാക്ക് ആകൂലി കറുത്ത ആകൂലി ഇവിടെ ഉണ്ണിമേരിയാണ്. ഉണ്ണിമേരി ഇവിടെ നമ്മള് പറയുന്ന പേര് ഉണ്ണിമേരി എന്നൊക്കെയാണ് പറയുന്നത്. നല്ല തൊലിക്ക് കട്ടിയുള്ള മീനാണ്. തൊലി ഉരിച്ചിട്ടാണ് നമ്മൾ ഇത് കറി വെക്കുന്നത്. ഇവിടെ മിക്കവാറും കള്ളികളൊക്കെ കാരിയാണ് കണ്ട. ഇതൊക്കെ ഇവിടെയൊക്കെ മീൻ കിട്ടേണ്ടതാണ്. വളരെ ചെറിയ കിളിമീനാണ്. മീൻ പല സ്ഥലത്തില് മീൻ വളരെ കുറവാണിപ്പോ. ഈ കള്ളികളൊക്കെ നിറഞ്ഞു നിൽക്കേണ്ടതാണ്. പക്ഷെ മീൻ വളരെ കുറവാണ് ഈ സമയങ്ങളിലൊക്കെ. അവർ പണി തുടങ്ങി മീൻ എടുക്കുകയാണ്. മീൻ ഇതിപ്പോ ഇങ്ങനെ ഐസ് ചെയ്തിരിക്കുന്നത് ഐസ് മാറ്റി ഐസ് മാറ്റാൻ ഇങ്ങനെ തിരിഞ്ഞെടുക്കാൻ സമയം കാണാത്തതുകൊണ്ട് ഇത് കോരിയിട്ട് അവിടെ വെള്ളം ഒഴിച്ച് കഴുകി ഐസ് കളഞ്ഞിട്ടാണ് വിൽക്കാനൊക്കെ വേണ്ടി വെക്കുന്നത്. ഇവിടെ മധു മീൻ പൊക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ കൊണ്ട് വെച്ച് വന്നിട്ട് അതിങ്ങനെ പൊക്കി കൊടുക്കുക. അപ്പം മീനുകളാണ് എന്നിട്ട് അങ്ങോട്ട് വാങ്ങിക്കുകയാണ്. മംഗള വേണ്ടത് പറഞ്ഞോ. മംഗള അത് വേണം. 90 വരെ 90 വിളി മംഗള 90 വിളി 90 വിളി മംഗള 90 വിളിണ്ടോ? 90 വിളിണ്ടോ? 90 വിളിണ്ടോ? അതുകൊണ്ട് 90 വിളിണ്ടോ? മംഗള 90 വിളി മംഗള 90 വരെ 90 വിളി 90 വിളി കണ്ടു പോകാം. നൂറ് 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 80 രൂപ 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 80
ഹാർബറിലെ മീൻ കച്ചവടത്തിന്റെ കൂടുതൽ കാഴ്ചകളുമായി പുതിയൊരു വീഡിയോയിൽ വരാം. തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.